അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ല, ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, സൗണ്ടൊക്കെ ആകെ പോയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പും പണിയാണ്. നമ്മൾ വീട് വെച്ചിട്ട് ഇപ്പോൾ 5 വർഷമായി കേട്ടോ. അപ്പോൾ അന്ന് നമ്മൾ വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ചിട്ട് അങ്ങനെ പിന്നെ കുടിക്കലിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് വൈറ്റ് സിമെൻ്റൊക്കെ അടിച്ചതേനെ കേട്ടോ. പിന്നെ ഇതാ ഇപ്പോൾ 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം വീടൊക്കെ പിന്നെ ഹാളും അതേപോലെ കിച്ചണൊക്കെ ആകെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. കിച്ചണ് പുക പിടിച്ചിട്ടാണ്, അല്ലാത്തൊന്നുമല്ല. അപ്പോൾ വൈറ്റ് തന്നെയാണ് കേട്ടോ അടിക്കണത്. പിന്നെ റൂമുകളൊന്നുമില്ല. പിന്നെ ഹാളും അതേപോലെ തന്നെ നമ്മളെ കിച്ചണും വീടിൻ്റെ മുൻവശമൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ പെയിൻ്റ് അടിക്കണുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പണിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തന്നെ പണിക്കാർ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു സമയമൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഹാളിൽ ഇതാ ഈ കർട്ടനൊക്കെ അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കൊണ്ടുപോയിട്ട് അതൊക്കെ ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ കിച്ചണിക്ക് ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ. കിച്ചണിക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ ഒരു വീടുള്ളൂ. അപ്പോൾ പാത്രങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മാറാലേൻ്റെ കാര്യം പറയാമല്ല കേട്ടോ. ഇഷ്ടംപോലെ മാറാലേ, നമ്മൾ എത്ര തട്ടിക്കഴിഞ്ഞാലും ഈ ചെറിയ എട്ടുകാലികളുണ്ടാവുമല്ലോ, അത് ചുമരുമല ആകെ കൂടുകൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നല്ല പെയിൻ്റൊക്കെ അടിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാതെ അങ്ങോട്ട് മാറാലെ വരില്ല. ഇത് ഈ എട്ടുകാലികളുടെ ശല്യം കൊണ്ടാണ് ഇങ്ങനെ മാറാല ഉണ്ടാവുന്നത്. അപ്പോൾ മാറാലയൊക്കെ തട്ടി പിന്നെ ഒരു പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ചുമരുമ്പലും അതേപോലെ തന്നെ ഇങ്ങനെ വിള്ളൽ, ചില തേച്ച സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വിള്ളൽ പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിയിട്ടിട്ട് റെഡിയാക്കിയിട്ടാണ് പിന്നെ പെയിൻ്റൊക്കെ അടിക്കുന്നത്. പിന്നെ സൗണ്ട് നല്ലോണം അടച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി എടുത്തതാണ്. ഇന്നിപ്പോൾ വീഡിയോ ഇടാതെ കണ്ടാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓരോരോ പണി എടുക്കട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പണിക്ക് പോവാം. അപ്പോൾ കിച്ചണിൽ ഇനി പാത്രങ്ങളൊക്കെ ഒഴിവാക്കണം ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ. അവിടെ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അതൊക്കെ ഇപ്പോൾ കഴിയും. ചിലപ്പോൾ ഒരു രണ്ടാളുണ്ടല്ലോ പണിക്ക്. അപ്പോൾ കഴിയുമ്പോൾ തന്നെ ഇവിടെ ഉള്ളതൊക്കെ റെഡിയാക്കണം. പിന്നെ ഇതാ നമ്മളെ പഴക്കോലൊക്കെ നല്ലോണം പഴുത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പഴമൊക്കെ ഇതുമൊന്ന് എടുത്തിട്ട് എൻ്റെ നാത്തും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മാക്കും അതേപോലെ ഇളച്ചിക്കൊക്കെ പിന്നെ കുറച്ച് പഴമൊക്കെ നിന്ന് എടുത്തിട്ട് അങ്ങനെ അതൊക്കെ ഒരു വെക്കാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ അവരങ്ങനെ എടുത്ത് കഴിക്കും. അപ്പോൾ ആർക്കും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളിവിടെ വാഴ ഉണ്ടായതുകൊണ്ട് ഇടക്കിടക്ക് ഉണ്ടാവും കേട്ടോ പഴക്ക പഴക്കോലൊക്കെ അതേപോലെ. അപ്പോൾ നമ്മൾ ഇതേപോലെ കെട്ടി തൂക്കൽ തന്നെയാണ്. എന്നാൽ കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു അതുമൊന്ന് അങ്ങനെ ഇരിഞ്ഞ് തിന്നോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് മേലേക്ക് എനിക്ക് എത്തൂല കേട്ടോ. അപ്പോൾ ഞാൻ കസാരയൊക്കെ വെച്ച് കയറിയിട്ടൊക്കെയാണ് കേട്ടോ പഴം എടുക്കുന്നത്. അതേപോലെ തന്നെ ഇത് കത്തിയോണ്ട് ഇങ്ങനെ ചീർപ്പടക്കം ഇരിഞ്ഞെടുക്കാനൊക്കെ ഗതിയാണ്. കത്തി മൂർച്ചവും കുറവുണ്ട് ഇനി. അപ്പോൾ പഴമൊക്കെ ഒരു വെക്കലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ എവിടെ നിന്ന് തുടങ്ങും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിലത്തെ പിന്നെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇടുമ്പോൾ നമുക്കറിയുള്ളൂ അല്ലേ എത്രയും പാത്രങ്ങളൊക്കെ ഉണ്ട് എനിക്ക് എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഹാളത്തെ കർട്ടൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് അത് കൊണ്ടുപോയാണ്ട് പുറത്ത് കൊണ്ടുപോയാണ്ട് കഴുകി അവിടെ നമ്മൾ പുറത്തൊരു അയലൊക്കെ പുതിയത് കെട്ടിയിരിക്കണം. അപ്പോൾ അതിൻ്റെ മേലെ കൊണ്ടുപോയാണ്ട് തോരടാന്ന് വിചാരിച്ച്. അപ്പോൾ അവരെ പണി സ്പീഡിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കിച്ചണിക്ക് എത്തുമ്പോൾ തന്നെ കിച്ചണിൻ്റെ ഒന്നും വേണം ഒഴിവാക്കാൻ പോവുക. അപ്പോൾ നിങ്ങളൊക്കെ നോമ്പ് മണിയൊക്കെ കഴിഞ്ഞെന്നൊക്കെ കമൻറ്റ് ചെയ്യേണ്ടിട്ടോ. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറാത്ത് കഴിഞ്ഞിട്ടാണ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ പെയിൻ്റ് അടിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടായപ്പോൾ അങ്ങനെ അങ്ങനെ ചവിട്ടിപ്പിടിച്ച് നിന്നതേനി കേട്ടോ. അപ്പോൾ എന്തായാലും കർട്ടനൊക്കെ ഞാൻ കഴുകിയിട്ട് അതേപോലെ തുണികൾ അലക്കണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിക്ക് പോവാം. കിച്ചണത്തെ പണി കാണുമ്പോഴാണ് തലപ്പിരാന്ത് വരിക. അത്രയും പണികളുണ്ടാവും കിച്ചണിൽ. അപ്പോൾ കുട്ടികളോട് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് എടുത്തേക്കാൻ പറഞ്ഞു. പിന്നെ ഇതൊക്കെ നമ്മൾ കഴുകി വെച്ച പാത്രങ്ങൾ തന്നെയാണ്, ഡെയിലി ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു പിന്നെ അടുപ്പിൻ്റെ താഴെ വെച്ചിട്ടുള്ളതൊക്കെ എന്നാലും ഒക്കെ പുറത്തേക്ക് എടുത്ത് വെക്കല്ലേ. അപ്പോൾ നനച്ചുളി ആകുമ്പോൾ എല്ലാം ഒന്ന് നനച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അതൊക്കെ പാടെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഒക്കെ കൂടെ ഒന്നും നടക്കലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ തന്നെ സമയം ഉച്ചയായിക്കണ്. അപ്പോൾ എന്തായാലും വേണോ ഓർക്ക് ഇവിടുന്ന് ഇതൊക്കെ ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ ഒക്കെ പുറത്തേക്കാണ് എടുത്ത് വെക്കാണ് കേട്ടോ. പിന്നെ വൈകുന്നേരമൊക്കെ അതേപോലെ രാത്രി ആകുമ്പോൾ ഇങ്ങോട്ട് തന്നെ എടുത്ത് വെക്കണം. കാരണം പട്ടികളൊക്കെ തൊടൂലല്ലെങ്കിൽ. അപ്പോൾ പാത്രം മുഴുവനൊന്നും കഴുകൽ എന്തായാലും നടക്കലുണ്ടാവില്ല. അത്രത്തോളം ഉണ്ട് കേട്ടോ ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാനിതാ കുറച്ച് കരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായി കേട്ടോ. അതിനീ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. കല്ലുകൊണ്ട് കുത്തി പൊടിച്ചാൽ പൊടിഞ്ഞ് കിട്ടുകയൊക്കെ ചെയ്യും. പക്ഷേ ചെറിയ ജാറിലിട്ടിട്ട് ഇതേപോലെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഇതുകൊണ്ട് പാത്രം കഴുകുകയാണെന്നുണ്ടെങ്കിൽ പാത്രം നല്ല നിറം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അലുമിനിയം പാത്രങ്ങളാണെങ്കിലും സ്റ്റീൽ പാത്രങ്ങളാണെങ്കിലും എന്ത് പാത്രങ്ങളാണെങ്കിലും നല്ല നല്ല കളറ് കിട്ടും കേട്ടോ.
പിന്നെ ഈ ചില സ്റ്റീൽ പാത്രം ഉണ്ടാവുമല്ലോ, പൂവൊക്കെ ഉള്ള പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഇടയിലൊക്കെ ചില പാത്രത്തിൻ്റെ ഇടയിലൊക്കെ ചെറിയ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ അങ്ങനത്തെ. പിന്നെ കരിപ്പൊടി കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, കയ്യുമ്മിൽ കരിയാവാൻ മടിയില്ല, ഒരിക്കാണെങ്കിൽ പറ്റില്ല. പിന്നെ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്താൽ മതി. അപ്പം എൻ്റെ അടുത്ത് ഗ്ലൗസ് ഒന്നും ഇല്ല അപ്പം. അപ്പം ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ കഴുകുന്നത്. അപ്പോൾ കരിപ്പൊടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് കഴിക്കുന്ന സമയമായിട്ടുണ്ട് ഇനി അപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ ചോറ് കഴിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കരിപ്പൊടിയൊക്കെ റെഡിയാക്കിക്കണം, അതേപോലെ പാത്രങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിച്ചണക്ക് വരുമ്പോൾ തന്നെ ഒരിക്കൽ ചായക്ക് കടിയും കൂടെ റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിവടയാണ് കേട്ടോ ഒരിക്കൽ കടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 4 സവാള വേഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് അതേപോലെ ഇങ്ങനെ ഞെരടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നേ ഉള്ളിവട ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ റെസിപ്പി കാണിച്ചു തരുമുണ്ട് എന്ന് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് പോവാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൽക്കിതാ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിൻ്റെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ അതേപോലെ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടലമാവ് 1/4 കപ്പ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇത് കുഴച്ചെടുക്കുമ്പം മാവ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടലപ്പൊടി അതേപോലെ തന്നെ മൈദപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സവാളയിൽ ഇങ്ങനെ വെള്ളം കുറച്ച് ഇറങ്ങി വരുമല്ലോ. എന്നിട്ട് പിന്നെ ഇതൊക്കെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്തായാലും. പിന്നെ സവാളയിലുള്ള വെള്ളം നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇറങ്ങി വരും. പിന്നെ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മളെ കയ്യിൽ വെച്ച് കൊണ്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മാവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ കൂടെ മാവ് ചേർത്ത് കൊടുക്കട്ടോ. ഇതിപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോൾ ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ മാവൊന്നും പിന്നെ ചേർത്തിട്ടൊന്നുമില്ല, ആ ചേർത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ സമയം ചായ കുടിക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. എന്നാലും ഞാൻ പിന്നെ വേഗം കടിയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ കിച്ചണക്ക് പണിക്കാർ ഇറങ്ങി വന്നാൽ പിന്നെ ആ ഒരു സമയത്ത് പിന്നെ ഗതിയടല്ലേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാനിത് അവിടെ ഗ്യാസുമ്മ തന്നെ വേഗം ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പുറത്ത് അടുപ്പത്തേക്കൊന്നും പോകാൻ വയ്യ കേട്ടോ, അത്രയും പാത്രങ്ങളുണ്ട് അതിൻ്റെ മേലൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ട് വേണം അടുപ്പൊക്കെ കത്തിക്കണമെങ്കിൽ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാത്രങ്ങൾ കഴുകും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ നോമ്പ് മണിയൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നെ ഒരുപാട് വാരി വലിച്ചെടുക്കുമ്പോൾ നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കലാകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിസ്കാരം കലാക്കരുത് കേട്ടോ ആരും. പിന്നെ ഇങ്ങനെ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിലും നമ്മളിട്ട് ഡ്രസ്സൊക്കെ കഴിച്ചിട്ടിട്ട് മേലേക്കാണ്ട് നിസ്കാരം ആ ഒരു സമയത്ത് നമ്മൾ എന്തായാലും നിസ്കരിക്കാൻ നോക്കണം. അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ ചൂടായിട്ട് ഞാൻ ഉള്ളിവട കൈ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. കൈയൊന്ന് നനച്ചിട്ട് കയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തേക്കാണ്. ഇനി ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളിവട നല്ല സോഫ്റ്റ് ആയിക്കാരം കേട്ടോ, ഉള്ളിവട നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് മുന്നായിട്ട് ഉള്ളിവട ഉണ്ടാക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനി, റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ലേനി. അപ്പോൾ അന്ന് നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞേനി കേട്ടോ നിങ്ങൾ ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസിപ്പി കാണിച്ചെന്നുള്ളൂ. പിന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെസിപ്പിയും കാര്യങ്ങളും കാണിച്ചു തരുന്നതല്ലേ. അപ്പോൾ ഇന്ന് എന്നാൽ ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഇതിപ്പോൾ വലിയ സംഭവമൊന്നുമല്ല, അധികം ആൾക്കാരും ഉണ്ടാക്കണത് തന്നെയാണ്. പിന്നെ ഓരോരുത്തരും ഓരോരോ രീതിയിലാവുമല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഉള്ളിവടയൊക്കെ വേഗം ചുട്ട് വെച്ച് അപ്പോൾ തന്നെ താഴേക്ക് പണിക്കാരെത്താനായിട്ടുണ്ട്. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കുട്ടികൾ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനും കൂടിയിട്ട് കുറച്ചും കൂടെയൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരും കൂടിയിട്ട് അതൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ നമ്മളെ കിച്ചൺ ആകെ ഒഴിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെ പഴക്കൊല മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെയും കുറച്ചൊക്കെ മാറാലൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ തട്ടാനൊക്കെ, എന്നാലും കുറേയൊക്കെ ഞാൻ തട്ടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പാത്രം വെക്കണ സ്റ്റാൻഡ് ടൈമൊന്നും എടുക്കാൻ കിട്ടിയിട്ടില്ല, അത് സ്ക്രൂ ഒക്കെ അയച്ചിട്ട് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ മേലെ ഒരു പത്രമൊക്കെ വിരിച്ചുകൊണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികൾ കുറേ പാത്രങ്ങൾ എടുത്ത് വെച്ചു, പിന്നെ ഞാനും കുറേ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ എപ്പോഴാണ് ഞാൻ തേച്ച് കഴുകി കഴിയല്ലേ. അപ്പോൾ എന്തായാലും കുറച്ച് ഇപ്പോൾ കഴുകാമെന്ന് വിചാരിച്ചു, ഒക്കെ കൂടെ ഇപ്പോൾ കഴിയലുണ്ടാവില്ല, പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആവും. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കഴുകാമെന്ന് നിന്ന്, ഇനിയിപ്പോൾ പണിക്കാർക്ക് ചായയൊക്കെ കൊടുക്കേണ്ട സമയമാകുമ്പം. അപ്പോൾ ഈ പൈപ്പിൻ്റെ ചുവട്ടിലുള്ള പാത്രങ്ങളൊക്കെ ഞാൻ അപ്പോൾ തന്നെ കഴുകിട്ടോ. നമ്മളെ ഉപ്പും പിന്നെ കരിയൊക്കെ ഇട്ടാണ്ട് പൊടിച്ച് ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുന്നായിട്ട് ക്ലോത്ത് വാഷ് ഉണ്ടാക്കിയൊരു വീഡിയോ കാണിച്ചിട്ടില്ലേ ഞാൻ. അപ്പോൾ ആ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നത്. ഡിഷ് വാഷ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് പിന്നെ പാത്രമൊക്കെ കഴുകാടുക്കൽ. ഇത് നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകണം.
വെള്ളം കൊണ്ട് നല്ലോണം പിന്നെ കഴുകി കളയണം. അപ്പം അല്ലെങ്കിൽ അതിൻ്റെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും പാത്രം കഴുകൽ പരിപാടി തുടങ്ങുകയാണ്. അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ രണ്ട് ചെമ്പിലി ഞാൻ വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെമ്പിൽ കഴുകിയിട്ട് മറ്റേ ചെമ്പിൽക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ കഴുകിയ പാത്രങ്ങളൊക്കെ ഈ അലക്കണ കല്ലുമ്മക്ക് വെക്കും ആദ്യം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചാക്കൊക്കെ വിരിച്ചിക്കണമല്ലോ, അതിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അത് ആ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകാൻ ഇട്ട് കഴുകണ സമയത്താണ് പിന്നെ ഓരോ പാത്രം കാണുമ്പോഴാണ് കേട്ടോ അതിൻ്റെ പാത്രമല്ല വീട്ടിലത്തെ പാത്രമാണെന്നൊക്കെ ഓർമ്മ വരിക. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വിരുന്നൊക്കെ പോയാണ്ട് വരുമ്പോൾ അമ്മ പാത്രത്തിലാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ തരുമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് പാത്രം ഇവിടെ തന്നെ ഇക്കാരം. പിന്നെ വീണ്ടും വീട്ടിലേക്ക് പോകുമ്പോൾ പാത്രമൊന്നും കൊണ്ടുപോകില്ല. പിന്നെ വീണ്ടും പോകുമ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അങ്ങനെ അമ്മേൻ്റെ പാത്രങ്ങളും ഉണ്ടിട്ടോ കുറേയൊക്കെ ഇതിൽ. പിന്നെ ഓർമ്മ ഉണ്ടാവില്ല കൊണ്ടുപോകാൻ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉഷാറായിക്കാരം, അങ്ങോട്ട് കൊണ്ടുപോകാനേക്കാരം കേട്ടോ മടി. എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെ ആയിക്കാറല്ലേ, അതോ ഞാൻ മാത്രമാണോ എന്നറിയില്ല. അപ്പോൾ എന്തായാലും പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇനിയിപ്പോൾ ഒരു ചാക്കിൽ കെട്ടിയിട്ട് ഉമ്മേൻ്റെ പാത്രങ്ങളൊക്കെ അമ്മക്ക് തന്നെ കൊണ്ടുപോയി കൊടുക്കണം. പിന്നെ ഈ കരിപ്പൊടി ഇട്ടുകൊണ്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകണത് നല്ല നേരമാണ് കേട്ടോ അങ്ങനെ കഴുകിയാൽ. അപ്പോൾ എപ്പോഴൊന്നും ഇപ്പോൾ നമ്മൾ കരിപ്പൊടിയൊന്നും ഇട്ട് കഴുകൂലല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നോക്കെ വലിച്ചിട്ടല്ല ഇതല്ലേ എന്ന് വിചാരിച്ചിട്ട് കരിപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ പിന്നെ ബാത്റൂമിൻ്റെ ക്ലോസറ്റൊക്കെ അല്ലേ കരിപ്പൊടി ഇതേപോലെ ഉപ്പിട്ടുകൊണ്ട് പിന്നെ ബ്രഷ് വെച്ചിട്ട് ഉരച്ച് കഴുകുകയാണെങ്കിൽ നല്ല നിറയ്ക്കാറ് കേട്ടോ. ഈ നിറക്കെ മങ്ങിയ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തേതൊക്കെ ആ കറകളൊക്കെ പോവാൻ ഇങ്ങനത്തെ കരിപ്പൊടി ഇട്ടാണ്ട് കഴുകിയാൽ മതി കേട്ടോ. ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് നല്ലോണം തേച്ച് കഴുകിക്കഴിഞ്ഞാൽ നല്ല നിറ പുതിയതായിട്ട് നിൽക്കും. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ ഇതേപോലെ വെള്ളമൊക്കെ ചോരാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ ചാക്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ അകത്തേക്കും കൊണ്ടുപോകണം കേട്ടോ. പിന്നെ രാവിലെ നേരം വെളുത്ത് കഴിഞ്ഞാൽ പണിക്കാർ വരുമ്പോഴത്തേനൊക്കെ പുറത്തേക്കും കൊണ്ടുവരണം. അങ്ങനെ ഇതിപ്പോൾ ഒരു പണിയാണ് ഇപ്പം ഇനി രണ്ട് ദിവസം. അപ്പോൾ ഞാൻ താഴെ നമുക്ക് ചെറിയൊരു റൂം ഉണ്ടല്ലോ, ആ റൂമൊക്കെ കൊണ്ടുപോയി വെക്കാനാണ് കേട്ടോ വിചാരിക്കണത്. എന്നാൽ പിന്നെ രാവിലെ പുറത്തേക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് പിന്നെ വേഗം ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് പണിക്കാർക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് ചോറൊക്കെ ഒരു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊന്നും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമുക്കൊന്നും കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ചോറ് തന്നെയാണ് രാത്രിക്കൊക്കെ. നമ്മൾ ഉച്ചക്ക് വെച്ച ചോറും കറിയൊക്കെ ഉണ്ട് രാത്രിയും കഴിക്കാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാല്ലാ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.